നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ വലിയ സ്റ്റോറേജ് ഉള്ള മൊബൈൽ ഫോണൊക്കെ വാങ്ങും. എത്ര വലിയ ജി ബി ഉള്ള മൊബൈൽ ഫോൺ വാങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങ് തീർന്നു പോകും. നമ്മുടെ സ്റ്റോറേജ് ഫയൽ പോയാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കുമില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് നമ്മുടെ സ്റ്റോറേജ് കിടക്കുന്നതെന്ന് പല ആൾക്കും അറിയില്ല. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഉപയോഗിക്കുന്ന ആ ഒരു ഫീച്ചർ ഏതാണ്, ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാവരും കരുതുന്നത് പോലെ തന്നെയാണ്, നമ്മുടെ വാട്സപ്പിലൂടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പ് കൊണ്ടുവന്ന ചില ഫീച്ചറുകളാണ്. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്ത് വന്നാൽ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ HD ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ ആക്കിയിട്ടുണ്ടാകും. ഇതുപോലെ HD ക്വാളിറ്റിയിൽ വെച്ച് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാട്സപ്പിലൂടെ ഞാൻ എന്ത് ഫോട്ടോ അയച്ചാലും വീഡിയോസ് അയച്ചാലും അത് HD ക്വാളിറ്റിയിലായിരിക്കും സെൻഡ് ആകുകയും അത് നമുക്ക് ലഭിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ HD ക്വാളിറ്റിയിലുള്ള ഫോട്ടോയ്ക്ക് നല്ല MB കൂടുതൽ വരും. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റീനേക്കാളും HD ക്വാളിറ്റിക്ക് അധികമായിട്ട് സ്റ്റോറേജ് വേണ്ടി വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ളടത്ത് വെച്ച് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അതാത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് HD സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അങ്ങനെ HD നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ മൊത്തത്തിൽ നിങ്ങൾ HD ക്വാളിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് അധികമായിട്ട് ഉപയോഗിക്കപ്പെടും. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, വാട്സപ്പിൻ്റെ സെറ്റിങ്സിനകത്ത് തന്നെ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളത്. ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് ഫോട്ടോസും വേണമെങ്കിൽ ഓഡിയോസും നമുക്ക് ഇത്തരത്തിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കാം. ചില ആളുകൾ വീഡിയോസും ഡോക്യുമെൻ്റൊക്കെ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ വലിയ വീഡിയോസുകളൊക്കെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡാകും. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകും. നമുക്ക് ആവശ്യമില്ലാത്ത ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും, അതിൽ നിന്ന് വരുന്ന പല വീഡിയോസ് നമുക്ക് ഒരു ആവശ്യം ഉണ്ടാകില്ല. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോൺ അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർക്കുകയും ചെയ്യും. ആവശ്യമാണെങ്കിൽ ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. എന്നാൽ ഫോട്ടോസ് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആയിക്കോളും. ഇനി വേണ്ടെങ്കിൽ എല്ലാം ഓഫ് ചെയ്ത് വെക്കുന്നതും ഉചിതമാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത്തരത്തിൽ അനാവശ്യമായിട്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും നമ്മുടെ ഗാലറിയിൽ സേവ് ആകുന്നത്, ഡൗൺലോഡ് ആകുന്നത് നിങ്ങൾക്ക് തടയാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും മുകളിൽ ഇതേ സ്ഥലത്ത് തന്നെ ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് ഉള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ ഗ്രൂപ്പുകളെയും വ്യക്തികളെയും കാണാൻ സാധിക്കും. ഓരോ ഗ്രൂപ്പിൻ്റെയും അവസാനം ആ ഗ്രൂപ്പിൽ എത്രത്തോളം ഫയലുകൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡായി കിടക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. അത് വ്യക്തികളുടേതാണെങ്കിലും അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ എന്നെ കാണാൻ സാധിക്കും, ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിൽ 4.6 GB എൻ്റെ ഫയൽ എൻ്റെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് കിടക്കുന്നുണ്ട്. അതിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും ഓഡിയോസും അടക്കം 4.6 GB, അത്രയും GB എൻ്റെ ഫോണിനകത്ത് സ്റ്റോറേജ് കിടക്കുന്നുണ്ട്. ഗ്രൂപ്പുകൾ നമുക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ശേഷം എനിക്ക് ആ ഗ്രൂപ്പിലുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും ഇവിടെ ഒരു ക്ലിക്കിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഓരോന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കിതായി ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്ര ഫയലുകൾ ഓരോന്ന് സെലക്ട് ചെയ്ത് മുകളിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് തീർക്കുന്നത് വാട്സപ്പാണ്. വാട്സപ്പിലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സ്റ്റോറേജ് പൂർണ്ണമാകുന്നത് തടയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.